ഇന്നത്തെ ക്ലാസ് തുടങ്ങാം നമുക്ക്. ഇന്ന് എന്തുട്ടാ പഠിക്കാൻ പോണേന്നറിയോ? താന്ന് പറഞ്ഞ അക്ഷരം പഠിക്കുക. താന്ന് പറഞ്ഞ അക്ഷരം വെച്ചിട്ട് എന്തുട്ട പഠിക്കാൻ പോണേ? താ. താ വെച്ചിട്ട് എന്തുട്ട പക്ഷിയുടെ പേരെ പഠിച്ചേക്കിന വാവ? താ വെച്ചിട്ട് പച്ച കളറ് ഒരു പക്ഷി. പക്ഷി തത്തമ്മ. പിന്നെന്തിട്ട പച്ചക്കറിയുടെ പേര് പഠിച്ചത്? തക്കാളി. നമുക്ക് പഠിക്കാം എന്നാ തുടങ്ങാം നമുക്കിന്ന് ക്ലാസ്. ക്ലാസ് ആദ്യം തന്നെ ഇങ്ങനെ എഴുതാം. ഇത് എന്തക്ഷര? ഇങ്ങനെ ഒന്നും കൂടി എഴുതാം. ഇതാണ് ത. ആദ്യം ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ഇങ്ങനെ വരയ്ക്കുക. കണ്ട ത ഇങ്ങനെയാണ് താന്ന് എഴുതാം. ആദ്യം എന്തിട്ട് ചെയ്ത ആദ്യം ഇങ്ങനെ റാ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇതെന്താണ്? ത. ത നമുക്കിവിടെ എഴുതാം താന്ന്. ഇങ്ങനെ വരച്ച് ഇതുപോലെ കൊണ്ടുവരാം. ത എന്താണ്? ത. പിന്നെ നോക്കി തായുടെ അടുത്ത് ഒരു റ വരച്ചു. അപ്പൊ ഇതെന്താ കൂട്ടി വയ്ക്ക? തറ. എന്നിട്ടാ ജുണ്ടു റാ എന്ന് പറയത്തില്ലേ, അതാണ് ലാലാന്ന് പറയണേ. അവനക്ക് റാ എന്ന് ശരിക്കും പറയാൻ അറിയത്തില്ല. എങ്ങനെ പറയാ? ത റാ. അടുത്തത് എഴുത നമുക്ക്. താ വെച്ചിട്ട് പിന്നെ താന്ന് എഴുതാം ആദ്യം, പിന്നെയും താന്ന് എഴുതാം. താ വെച്ചിട്ട് എഴുതിയിട്ട് പിന്നെ എന്നിട്ട് എഴുതാ ലാ. ലാ എന്ന് എഴുതാം. അപ്പൊ എന്നിട്ട് വായിക്ക? തല. എന്നിട്ട് എഴുതാ തല. വായിക്കാൻ എന്താ? തല. അടുത്ത താന്ന് എഴുതാം നമുക്ക്. അടുത്തത് താന്ന് എഴുതാം. എന്നിട്ട് വീന് എഴുതി കൊടുക്ക. അപ്പൊ എന്നിട്ട് വായിക്ക? തവി. തവി. തവി എന്ന് വെച്ചാൽ കയ്യിലില്ലേ, അതിന് തവി എന്ന് പറയാം. അപ്പൊ ഇത് എന്നിട്ട് വായിക്ക? താ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് റാന്ന് എഴുതി. അപ്പൊ എന്നിട്ട് വായിക്ക? തറ. ഇത് ത ല. തല. ഇത് ത വി. തവി. ഇനി നമുക്കേ ഇവിടെ ഉണ്ടല്ലോ തലയുടെ പാട ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. താ വെച്ചിട്ട് എഴുതിയില്ലേ, ഇവിടെ നമുക്ക് തറയുടെ പാടം വരച്ചു കൊടുക്കാം. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വെറുതെ നമ്മൾ നടക്കുന്ന സ്ഥലമില്ലേ, നമ്മൾ നടക്കുന്ന സ്ഥലമാണ് തറ. ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ താഴത്തു കൂടെ നടക്കില്ലേ, ഇവിടെ ഇങ്ങനെ വെറുതെ ഒരു തറയുടെ പോലത്തെ പടം വരച്ചു. ഇനി നമുക്ക് ഇവിടെ തലയുടെ പടം ഒട്ടിച്ചു കൊടുക്കാം. തല എവിടെയാ? തല ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. എന്താണ് തലയുടെ പടം ഒട്ടിച്ചു കൊടുത്തു. തലയുടെ പടം ഒട്ടിച്ചു കൊടുത്തു. ഇനി എന്താണ് തവി? തവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് തവി. കണ്ട കയ്യിലില്ലേ, ഇതിനെയാണ് നമ്മ തവി എന്ന് പറയാം. ഇനി നമുക്കേ താ വെച്ചിട്ടേ വാക്കുകൾ പഠിക്കാം. രണ്ട് വാക്കുകൾ പഠിക്കാം. ഏതൊക്കെ വാക്കുകളാണ് താ വെച്ചിട്ട് വാവ എന്തൊക്കെ പഠിച്ചു? ഇതെന്താണ്? തത്തമ്മ. താ വെച്ചിട്ട് തത്ത എന്ന് പഠിച്ചു അല്ലേ. തത്ത പഠിച്ചില്ലേ. പിന്നെ ഒരു പച്ചക്കറിയുടെ പേര് പഠിച്ചില്ലേ, എന്ത് പച്ചക്കറിയാ? തക്കാളി. എന്താണ് തക്കാളി? നമുക്കിത് കൂട്ടിയിട്ട് ഇത് കൂട്ടിയൊരു വാചകം പറയാം. എങ്ങനെ പറയാ? തത്ത തക്കാളി തിന്നു. തക്കാളി തിന്നു. തിന്നു എന്നിവിടെ എഴുതി കൊടുക്ക.
തത്ത തക്കാളി തിന്നു. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഇന്ന് എന്തക്ഷരം പഠിച്ചേ? താ വെച്ചിട്ട് താറാന്ന് പഠിച്ചു, പിന്നെ തല പഠിച്ചു, പിന്നെ എന്താ പഠിച്ചേ? തവി. ഇതെന്താണ്? ഇതെന്ത് കിളിയ? ഇതെന്ത് പച്ചക്കറിയാ? തക്കാളി. പഠിച്ചില്ലേ താ വെച്ചിട്ട്? വാവേ, ഇന്ന് നമുക്കൊരു പാവന ഉണ്ടാക്കാം. പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാം. അതിന് ഇതുപോലത്തെ പേപ്പർ എടുക്കണം, കളർ പേപ്പർ ഇല്ലേ, അതെടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്ക, ഇങ്ങോട്ട് മടക്ക, കണ്ട? ഇങ്ങോട്ടേക്ക് മടക്ക, ഇതുപോലെ തെറ്റാതെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ മടക്കി കൊടുക്ക, കണ്ട കുഞ്ഞാവേ. എന്തിനുണ്ടാക്കാൻ പോണെ നമ്മള്? ഉണ്ടാക്കിട്ട് വാവയ്ക്ക് തരാട്ടോ. കുഞ്ഞു പവൻ ഉണ്ടാക്കിട്ട് തരാമേ. ഇതുപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക, കണ്ടോ? ഇന്ന് നമ്മ എന്തുട്ടാ ക്ലാസ്സിൽ പഠിച്ചത്? രാവിലെ എന്തിനെ കുറിച്ച പഠിച്ച? ഒരു അക്ഷരം പഠിച്ചില്ലേ? തറ. പിന്നെ പിന്നെ എന്തൊരു പഠിച്ച? തല പഠിച്ചു. പിന്നെ തവി പഠിച്ചില്ലേ? പിന്നെ താ വെച്ചിട്ട് രണ്ട് വാക്കുകൾ പഠിച്ചില്ലേ? ഒരു കിളിയുടെ പേര് പഠിച്ചില്ലേ? ഒരു പക്ഷിയുടെ പേര് എന്നിട്ടാ? പിന്നെ ഒരു പച്ചക്കറി ഇല്ലേ താ വെച്ചിട്ട് പേരുള്ളത്? തക്കാളി. തക്കാളി അല്ലേ, അത് പഠിച്ചല്ലേ? മറന്നിട്ടില്ലല്ലോ, ഓർമ്മയുണ്ടാ? മറന്നിട്ടില്ലല്ലോ. പാവൻ ഉണ്ടാക്കിട്ട് പാവയ്ക്ക് കളിക്കാട്ടാ, കുഞ്ഞു പാവട്ടാ. ഞാൻ പേപ്പർ വെച്ച് ഇതുപോലെ മടക്കി മടക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. മടക്കി മടക്കി കഴിയാറായേ, കണ്ട? മടക്കി മൊത്തം മടക്കി, കണ്ട? ഇനി നമുക്കുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇവിടെ ആയിട്ട് നമുക്ക് പശു വെച്ച് ഒട്ടിച്ചു കൊടുക്കാം, കണ്ട? ഇപ്പൊ നമ്മ ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ പാവയ്ക്ക് കണ്ട ഇവിടെ ഇവിടെ ഇങ്ങനെ. ഇനി നമുക്ക് പാവക്കുട്ടിക്ക് ഒരു തല വരച്ചു കൊടുക്കാം. അതിനായിട്ട് എന്തൊരു ചെയ്യണ്ടേ? ഒരു പേപ്പർ എടുക്കാം, ഇതുപോലെ വട്ടത്തിൽ വെട്ടിയെടുക്ക. എന്നിട്ട് നമുക്ക് രണ്ട് കണ്ണും വായും വരച്ചു കൊടുക്കാം, നമുക്ക് മറിച്ചു കൊടുക്കാം. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം പാവക്കുട്ടിക്ക്. പാവക്കുട്ടി ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പാവക്കുട്ടിയുടെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം മുഖത്തിൻ്റെ ഇവിടെയിട്ട്. ഒട്ടിക്ക് പാവ ഒട്ടിച്ചു. ഗുഡ് ബോയ്. കണ്ട പാവക്കുട്ടിക്ക് തലയില്ലേ? ഇനി എന്നിട്ട് പാവക്കുട്ടി വേണ്ടേ? നമുക്ക് കൈ വേണ്ടേ പാവക്കുട്ടിക്ക്? കൈക്ക് എന്നിട്ട് വേണ്ട കൈ ഒട്ടിച്ചു കൊടുക്കണ്ടേ നമുക്ക്? അപ്പൊ എന്തിട്ട് ചെയ്യാ? നമ്മുടെ പാവക്കുട്ടിക്ക് ഇവിടെ കൈ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ രണ്ട് സ്ഥലത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഗം തേക്കിട്ട് കേട്ടോ. ഇവിടെ കുറച്ച് തേച്ചു കൊടുക്കാം, ഇവിടെയും കുറച്ച് തേച്ചു കൊടുക്കാം. എന്നിട്ട് എന്നിട്ട് എന്തിട്ട് ചെയ്യാന്നറിയാം? ഇതെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ പാവക്കുട്ടിക്ക് കണ്ട കയ്യായി.
കണ്ട നമ്മുടെ പാവക്കുട്ടിക്ക് കൈയായി താലിയായി. ഇനി നമ്മുടെ പാവക്കുട്ടിക്ക് കാല് വേണ്ടേ? അതിനെന്തൊരു ചെയ്യാനമ്മ? ഈർക്കിലി, ഒരു ഈർക്കിലി എടുത്തിട്ട് നമുക്ക് പാവക്കുട്ടിക്ക് കാലൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈർക്കിലി ഒട്ടിച്ചു കൊടുക്കാം. പാവക്കുട്ടീനെ ഇങ്ങനെ പതുക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ ഇട്ട് ഒരു ഇറുക്കിൽ വെറുതെ ഒട്ടിച്ചു കൊടുക്കാം. വെറുതെ ചുമ്മാ ഇങ്ങനെ ഇറുക്കിൽ വെച്ച് കൊടുക്കാവേ. നടുക്കായിട്ടേ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് പശ തേച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ട, എന്നിട്ട് നമുക്കത് മറച്ചു വെക്കാം. അപ്പം എന്തായി? പാവക്കുട്ടിക്ക് കാലായി. കണ്ടോ പാവക്കുട്ടിക്ക് കാല് കണ്ടോ? കണ്ട നമ്മുടെ പാവക്കുട്ടി പേപ്പറുണ്ട്, പാവക്കുട്ടി റെഡിയായി. കണ്ടോ പാവക്കുട്ടി? കണ്ടോ? നമുക്ക് ഒരു വിരൽ പാവൻ ഉണ്ടാക്കാം. അതിന് ഇതുപോലെ ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ചുരുട്ടാം. കണ്ട ഇതുപോലെ ഇങ്ങനെ 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 ചുരുട്ടാം. എന്നിട്ട് ഇവിടെ പശ തേച്ച് കൊടുക്കാം. കണ്ട പാവേ ഒട്ടിച്ചു കൊടുത്തത് കണ്ട. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ വശമില്ലേ, ഇത് കട്ട് ചെയ്ത് കളയാം. ഇതേ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു തല വരയ്ക്കണ്ടേ? തല വെക്കണ്ടേ? അതിന് ഇതുപോലെ ഒരു വെള്ള കളർ പേപ്പർ വെട്ടിയെടുക്കാം. എന്നിട്ട് കുഞ്ഞ് രണ്ട് കണ്ണും ഒരു മൂക്കും ഒരു വായം വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒട്ടിക്കാം. ഇനി നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കാം തല. അതേ വിരൽപ്പാവയായി. ഇനി നമ്മുടെ വിരലുമ ഇതുപോലെ ഇട്ട് കൊടുക്കാം. വാവിടെ വിരലും ഇട്ടേ. കുഞ്ഞു വിരൽ എന്തേ? കുഞ്ഞു വിരൽ ഇട്ടേറ്റോ മിസ്സി. വാവയ്ക്ക് ഇത് വലുതാവൂട്ടാ. കണ്ടോ വാവയുടെ വിരലും ഇട്ട് കാണിച്ചെടുത്ത എല്ലാവർക്കും. ഈ വാവയുടെ വിരലുമ്മ ഇനി നമുക്കൊരു പൂവ് ഉണ്ടാക്കാം. അതിന് ഇതുപോലെ പേപ്പർ എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് പേപ്പറിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് വശം കട്ടാക്കാം. ബാവ ഇനി നമുക്കിതുകൊണ്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഫ്ലവറിന് ബാക്കി വെട്ടി വശമില്ലേ, അതെടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഇങ്ങനെ മടക്കി കൊടുക്കാം ചെറുതായിട്ട്. ഇങ്ങനെ മടക്കാം, ഇങ്ങനെ മടക്കി ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ജുണ്ടു. ഒരു കിളിയുടെ വെച്ചേക്കല്ലേ? എന്ത് കിളിയാ? തത്തമ്മ. എവിടെയോ തത്തമ്മൻ്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഇതുപോലെ സ്റ്റിക്ക് ഉണ്ടാക്കാം. പശ തേച്ച് കൊടുക്കാം. പേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കി. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം, പൂവ് ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് മടക്കാം. ഇതുപോലെ മടക്കാം, മുപ്പത്തിന് മടക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇവിടം വരെയും കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ വെട്ടി കൊടുക്കാം. എന്നിട്ട് പേപ്പർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നിവർത്താം. കണ്ട ഇങ്ങനെ നിവർത്തിയിട്ട് ഇതിങ്ങനെ മറച്ച് വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇവിടെ ഇങ്ങനെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് നിവർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ പശ തേക്കാം. എന്നിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒട്ടിച്ചു
ഒട്ടിച്ചു കൊടുത്തു. ഇനി എന്തൊരു ചെയ്യേണ്ടതെന്നറിയോ? ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നീ നമ്മൾ നേരത്തെ സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചില്ലേ, ആ സ്റ്റിക്കുമ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മുടെ സ്റ്റിക്കില്ലേ, അതുമ്പോൾ നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിങ്ങനെ പതുക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ 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 നല്ല ടൈറ്റിൽ ഇത് മൊത്തം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇത് മൊത്തം ഒട്ടിക്കാം. കണ്ട, ഇത് മൊത്തം സ്റ്റിക്കുമ്പോൾ ചുറ്റി. കണ്ട, നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇതെന്തായി? പൂവായി. നമ്മുടെ ഫ്ലവർ റെഡി. കണ്ടോ ഫ്ലവർ, ഇനി നമുക്ക് ഫ്ലവറിന് പൂവിന് ഇവിടെ നമുക്ക് ഇല ഒട്ടിച്ചു കൊടുക്കണ്ടേ? ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഇല ഒട്ടിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ പൂവും റെഡിയായി, നമ്മുടെ പാവക്കുട്ടിയും വിരൽ പാവയും റെഡിയായി.